ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോമിൽ പോസ്റ്റ് ഓഫീസ് രേഖപ്പെടുത്തിയില്ലെന്ന കാരണത്താൽ ആലപ്പുഴയിൽ നെല്ല് സംഭരണം മുടങ്ങി. സംഭരണം തടസ്സപ്പെട്ടതോടെ കൊയ്തെടുത്ത 22 ലക്ഷത്തോളം രൂപയുടെ നെല്ല് 3 ദിവസമായി റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. വേനൽമഴ മുന്നറിയിപ്പുള്ളതിനാൽ കർഷകർ ആശങ്കയിലാണ്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെ നീർക്കുന്നം നാനേക്കാട് പാടശേഖരത്തിൽപ്പെട്ട കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. 3 ദിവസം മുൻപാണ് കൊയ്ത്ത് നടന്നത്. നല്ല വിളവ് ലഭിച്ചതിനാൽ 800 ക്വിന്റൽ നെല്ല് കിട്ടി. ഈ നെല്ലാണ് പോസ്റ്റ് ഓഫീസ് രേഖപ്പെടുത്തിയില്ലെന്ന കാരണത്താൽ റോഡിൽ കിടക്കുന്നത്. ഓൺലൈനായി കർഷകർ നടത്തിയ രജിസ്ട്രേഷനിൽ PO എന്ന് രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ മേൽവിലാസവും പിൻകോഡും മറ്റ് വിവരങ്ങളും നൽകിയിരുന്നു. PO എന്ന് എഴുതാതിരുന്നതിനാൽ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനായില്ല. ഇതിനാൽ മില്ലുകളെ അനുവദിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം. ഇതോടെയാണ് നെല്ല് സംഭരണം തടസ്സപ്പെട്ടത്. ഞങ്ങൾ 3 ദിവസമായി മില്ല് അലോട്ട് ചെയ്തിട്ടില്ല. മില്ലുകാരുണ്ടായിരുന്നെങ്കിൽ മില്ല് അലോട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നെല്ലെടുത്ത് പോകേണ്ടതാണ്. നല്ല ഒന്നാം തരം നെല്ലാണ് ഇത്. ഓരോ ദിവസം താമസിക്കും തോറും ഇവിടെ വരാൻ പോകുന്നത് മഴയുടെയും ഈർപ്പത്തിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഈ മില്ലുകാർ ഞങ്ങളെ ചൂഷണം ചെയ്യും. ഈ മില്ലിൻ്റെ ഏജൻറ്റുമാർ ഞങ്ങളെ ചൂഷണം ചെയ്യും. ഇതിനെല്ലാം ഈ സപ്ലൈ കോഡിലെ ചില ഉദ്യോഗസ്ഥന്മാരും കൂട്ടു നിന്ന് കൊടുക്കുകയാണ്, ഒത്താശ ചെയ്ത് കൊടുക്കുകയാണെന്നൊരു പരാതി ഞങ്ങൾക്കുണ്ട്. പാടശേഖര സമിതി 40 ഏക്കർ വിസ്തൃതിയുള്ള പാടശേഖരത്തിൽ 38 കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് സാങ്കേതിക കാരണങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നതിനാൽ നെല്ല് മൂടിയിട്ടിരിക്കുകയാണ്. സാങ്കേതിക തകരാർ കൃഷിഭവനിൽ നിന്ന് തിരുത്തി അയച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ സംഭരണം ആരംഭിച്ചിട്ടില്ല. റിപ്പോർട്ടർ ആലപ്പുഴ.